വൃക്കരോഗബാധിതനായ പൂക്കരത്ര കിഴക്കുമുറി താഴത്തേൽപ്പടി പ്രമോദിനുള്ള ചികിത്സാ സഹായധനം കൈമാറി. എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സഹപാഠികളായിരുന്നവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി വൃക്കരോഗബാധിതനായി കഴിയുന്ന പൂക്കരത്തറ കിഴക്കുമുറി താഴത്തേൽപ്പടി പ്രമോദിനുള്ള ചികിത്സാ സഹായധനമാണ് സഹപാഠികളായിരുന്നവർ പ്രമോദിന്റെ വീട്ടിലെത്തി കൈമാറിയത്. എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാരിറ്റി സംഘടനയായ നല്ല ചങ്സും ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘമായ അക്ഷരമുറ്റം ടീമും സംയുക്തമായാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. നല്ല ചങ്സ് ടീമിലെ ബാബുരാജ് ഭാസ്കർ, സജീവ് ഭാസ്കർ, രാജൻ വൈദ്യർമൂല, മുഹമ്മദ് അലി കോട്ടമുക്ക്, അലിമോൻ പൂക്കരത്തറ, രവി തുയ്യം എന്നിവരുടെ നേതൃത്വത്തിൽ എടപ്പാൾ മേഖലയിലും വിദേശത്ത് അസീസ് നടുവട്ടം, മുഹമ്മദ് കുട്ടി വൈദ്യർമൂല, നൌഷാദ് നുറുക്കപ്പറമ്പിൽ, സലീം താഴത്തോർത്തേൽ, ഷാജു താഴത്തേതിൽ, സിദ്ദീഖ് പൊന്നാനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഇത് നമ്മൾ ഇരുപ്പകളും തകരാറായിട്ട് ചികിത്സ ഇടുന്ന നമ്മളെ പ്രമോദ് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഞങ്ങളെ എടപ്പാൾ ഹൈസ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ളൊരു മറ്റാവശ്യാർത്ഥം ഞങ്ങൾ സംഘടിപ്പിച്ച 100,000 രൂപ ഞങ്ങളിപ്പോൾ അതൊന്ന് കൈമാറി. ഇത് ഞങ്ങൾ ചെറിയൊരു ചാരിറ്റി പ്രവർത്തനം. നമ്മൾ എടപ്പാൾ ഹൈസ്കൂളിൽ നമുക്കൊരു ഔദ്യോഗിക ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ട്, വിദ്യാസ്മൃതി. അപ്പോൾ അതിൽ ചാരിറ്റിക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സംഘടിപ്പിച്ചൊരു GHSലെ നല്ല ചങ്സ് എന്നുള്ള പേരും, അതുപോലെ ഗൾഫിൽ ഞങ്ങൾക്ക് മറ്റേ GCC കൺട്രീസിലെല്ലാം ഈ വിദ്യാസ്മൃതിക്ക് അതിൻ്റെ ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ, ചാരിറ്റിക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ ചേർത്തിട്ട് ഞങ്ങളൊരു ടീം ഉണ്ടാക്കിയതാണ്. GHSലെ നല്ല ചങ്സിൻ്റെ വിദ്യ അക്ഷരമുറ്റം ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞങ്ങൾ സംഘടിപ്പിച്ചൊരു ഒരു ഫണ്ടാണ് ഇപ്പം ഇന്ന് കൈമാറിയത്. ഇതിപ്പോൾ ഒരു 3rd തവണയാണ്. രണ്ട് പ്രാവശ്യം വേറെ രണ്ടാൾക്കാർക്ക് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഉദ്യമം മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. 100,000 രൂപയാണ് പ്രമോദിനെ ഇവർ കൈമാറിയത്. സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്തു വന്നിരുന്ന പ്രമോദ് 1 വർഷത്തോളമായി വൃക്കരോഗബാധിതനായിട്ട്. 41 വയസ്സുകാരനായ ഈ യുവാവിൻ്റെ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി. എന്നാൽ അതിനുവേണ്ടി വരുന്ന ഭീമമായ ചെലവ് ഒരു സാധാരണ കുടുംബമായ പ്രമോദിൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലധികമാണ്. ഓരോ മാസവും പ്രമോദിൻ്റെ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നതും വലിയൊരു സംഖ്യയാണ്. ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബം പ്രമോദിൻ്റെ ഏക വരുമാനത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. പ്രമോദ് രോഗബാധിതനായതോടെ ആ വഴിയും അടഞ്ഞു. സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പ്രമോദിൻ്റെ ചികിത്സയും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടുംബത്തിനെ സഹായിക്കാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എടപ്പാൾ ശാഖയിലെ 0391053000531 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായമെത്തിക്കാം. ബാങ്ക് IFSC SIBL 0000391 എന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രമോദിൻ്റെ 9656475957 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. NCV ന്യൂസ് എടപ്പാൾ.